ദേവസ്വം ബോർഡിലെ മുന്നോക്ക സംവരണത്തിന് പ്രഖ്യാപനത്തിന് മുമ്പ് ഒരു ഭേദഗതി ആവശ്യമായിരുന്നു എന്ന ഒരു വിമർശനവുമായി NSS രംഗത്തെത്തിയിരിക്കുന്നു. ദേവസ്വം ബോർഡിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെ പ്രബല സമുദായ സംഘടനയായ മുന്നോക്ക സമുദായ സംഘടനയായ NSSന് കടുത്ത അതൃപ്തിയുണ്ട്. ഈ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പല നടപടികളിലും പല പല മുന്നോട്ടു പോക്കിലും NSS ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാമായിരുന്നു. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് നടത്തിയ അല്ലെങ്കിൽ സർക്കാർ നടത്തിയ ചില കാര്യങ്ങളിൽ ഒരു കാരണവശാലും NSS ആദ്യം മുതലേ അംഗീകരിച്ചിരുന്നില്ല, അനുകൂലിച്ചിരുന്നില്ല. അതിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ദേവസ്വം ബോർഡിലെ മുന്നോക്ക സംവരണം പ്രഖ്യാപനത്തിന് മുമ്പ് ചട്ടഭേദഗതി വേണമായിരുന്നു എന്നാണ് NSS ആവശ്യപ്പെടുന്നത്. സംവരണേതര ഹൈന്ദവ സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ദേവസ്വം ബോർഡുകളിൽ 10% സംവരണം നിലവിൽ വന്നതായുള്ള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പ്രസ്താവന കൂടുതൽ നിയമക്കുരുക്കുകൾക്ക് കാരണമായേക്കുമെന്ന് NSS പറയുന്നു. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായതിനെ തുടർന്ന് നിലവിൽ വന്ന ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് 68% ജനറൽ കോട്ടയായും 32% സംവരണവുമായിരുന്നു. 68 ജനറൽ, 32% സംവരണം. അതായത് 2017 നവംബർ 15 മന്ത്രിസഭാ യോഗത്തിൽ 10% സാമ്പത്തിക സംവരണം നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് നിലവിലെ ചട്ടങ്ങൾ ഭേദഗതി വരുത്തണമായിരുന്നു. എന്നാൽ ചട്ടത്തിൽ നാളെ ഇതുവരെ പുതിയ സംവരണ തോത് അനുസരിച്ചുള്ള ഭേദഗതി വരുത്തി പ്രസിദ്ധീകരിക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു ആരോപണമാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. സാമ്പത്തിക സംവരണം സാധ്യമാക്കിയത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണെന്നും നിയമക്കുരുക്കുകൾക്ക് ഇടയില്ലെന്നും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇനി ദേവസ്വം ബോർഡിനാണ്. പുതുക്കിയ ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഇറങ്ങുന്ന വിജ്ഞാപന പ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ അനുസരിച്ചുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമേ പുതിയ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനാവൂ എന്ന ഒരു സംശയം കൂടി NSS മുന്നോട്ട് വെക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേവസ്വം ബോർഡിൽ ഈ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന പരിപാടികൾ ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി. എന്നാൽ ആ കാലം മുതൽ തന്നെ സംവരണം എന്ന പേരിൽ ഒക്കെ അനർഹമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും പല സ്വന്തക്കാരെയും തിരികെ കയറ്റാനുള്ള ഇടതു ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരും, വലതുമുന്നണി ഭരിക്കുമ്പോൾ വലതുമുന്നണിയുടെ ആയി ബന്ധപ്പെട്ട ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരും. ഈ കക്ഷികളെല്ലാം പണം വാങ്ങി എത്രയോ പേരെ തിരികെ കയറ്റിയിട്ടുണ്ട്, നിയമനം നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പൊതുസമൂഹത്തിൽ പകൽ പോലെ വ്യക്തമാണ്, ദേവസ്വം ബോർഡിൽ കാശ് കൊടുത്താൽ ഒരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ ശുപാർശ ഉണ്ടെങ്കിൽ ഒരു ജോലി കിട്ടാൻ യാതൊരു പ്രശ്നവുമില്ല, ഒരു തടസ്സവുമില്ല. പക്ഷേ ആ ഒരു അവസരത്തിലാണ് അർഹരായിട്ടുള്ള പല ആളുകളും പിന്തള്ളപ്പെടുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ NSS എടുത്തിരിക്കുന്ന ഈ നിലപാട് ശ്ലാഘനീയമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ദേവസ്വം ബോർഡിലെ മുന്നോക്ക സംവരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചട്ടഭേദഗതി വേണമായിരുന്നു എന്നാണ് NSS ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരാണ്. അപ്പോൾ ദേവസ്വം ബോർഡും NSS തമ്മിലുള്ള ഒരു അകൽച്ച ഇപ്പോൾ എപ്പോഴത്തെയും പോലെ ഇപ്പോഴും ഒരു അകൽച്ച വളരെ നമുക്ക് ദൃശ്യമാണ്. കാരണം ദേവസ്വം ബോർഡിൻ്റെ പല നടപടികൾക്കെതിരെയും NSS ശക്തമായ രീതിയിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നമുക്കറിയാം ഈ മണ്ഡലകാലം അടുത്തു വരുമ്പോൾ സന്നിധാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ചില ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഒരു ഗ്യാപ്പ് കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.